എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചലഞ്ചിന്റെ ഡേ ടു. ഫസ്റ്റ് ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. നമ്മൾ എപ്പോഴും നമ്മുടെ ഫേസിന് മുകളിൽ പുരട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ കഴിക്കാനുള്ള കാര്യങ്ങളും മറന്നു പോകരുത്. അതായത് ബേ ലീവ്സ് ഇട്ട വാട്ടർ നമ്മൾ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് കുടിക്കുക. അതിൽ ഒരുപാട് പിഗ്മെന്റേഷൻ ഫേസിലുള്ളവരാണ്, കുറച്ച് ടിപ്സ് പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ പാക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് പിഗ്മെന്റേഷൻ ഉള്ളവരാണ്, ഭയങ്കര ഡാർക്കായിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ബേ ലീവ്സ് കുടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ശകലം ഒരു പിഞ്ച് കറുകപ്പട്ടയും കൂടെ അതിന്റെ കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ വളരെ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും. ഓക്കെ, ഈ വെള്ളം രാത്രി ഇട്ട് ചൂടാക്കി അടുപ്പിൽ അടച്ചു വെച്ചതിന് ശേഷം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ബേ ലീവ്സും കറുകപ്പട്ടയും ഇട്ട വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ഫേസ് യോഗ ചെയ്യുക. ഫേസ് യോഗയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു 5 ഫേസ് യോഗ, അതായത് നമ്മൾ 5 ദിവസമായിട്ട് ചെയ്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു 5 ഫേസ് യോഗ സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. രാവിലെ നമ്മൾ എക്സസൈസ് ചെയ്യുക, നമ്മൾ വാക്കിംഗ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതല്ലേ. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഫേസ് യോഗയും കൂടെ ചെയ്യുവാണെങ്കിൽ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നല്ല ഒരു എന്താ പറയുന്നത്, ആ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ അക്യുപ്രഷർ പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ഫേസ് യോഗാസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഫേസ്, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ ഒരു ഫേസ് യോഗ ക്ലാസ് 14 ഡേയ്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുവാണെന്ന്, എനിക്ക് തന്നെ എന്റെ ഫേസിലെ മാറ്റം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളത് ഞാൻ 1 മണിക്കൂറാണ് ചെയ്യുന്നത്, നമുക്ക് ക്ലാസ് 1 മണിക്കൂറാണ്, ഈവനിങ് 5 to 6 ആണ് ക്ലാസ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് നല്ല പോലെ ഫേസിൽ അറിയാൻ പറ്റും. ഒരുപാട് പ്രഷർ പോയിന്റ്സ് വർക്കാകുന്ന സമയത്ത് നല്ല രീതിയിൽ റിലാക്സ് ഉണ്ടാകാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 1 ഗ്ലാസ് ചൂടുവെള്ളം, എള്ളം ചൂടുവെള്ളം കുടിച്ചിട്ട് കിടക്കുക. രാവിലെയും അതുപോലെ തന്നെ ഒരു നമ്മൾ കുടിക്കുന്ന വെള്ളമില്ലേ, ചെറുതായിട്ടൊന്ന് എള്ളമായിട്ട് ചൂടാക്കിയിട്ട് കുടിക്കുക. പിന്നെ നിങ്ങൾ ഈ ഫേസ് യോഗയും ഈ പാക്കുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1/2 അവർ ഉള്ളിൽ, അതായത് 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നത് ശീലമാക്കണം. വെള്ളം എന്ന് പറയുന്നത് വളരെ മസ്റ്റാണ്, എസ്പെഷ്യലി പിഗ്മെന്റേഷൻ, ആക്നെ പ്രോബ്ലം ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ്. അതിന്റെ കൂടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാക്കുകളൊക്കെ ചെയ്യണം. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് ചോദിച്ചു ഈ തലമുടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഈ ഒരു പ്രഷർ പോയിന്റ്സ് എസ്പെഷ്യലി നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫേസ് യോഗ ഉണ്ട്, എന്ന് അറിയാമോ എനിക്ക് ഓർമ്മയില്ല. അതായത് ഫസ്റ്റ് ചെയ്ത ക്രിയ, അതായത് നമ്മൾ എയർ നല്ലപോലെ ഇൻഹെയിൽ ചെയ്തതിന് ശേഷം നമ്മുടെ വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ക്രിയ ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ഒരുപാട് രീതിയിൽ സഹായിക്കും. അതേപോലെ തന്നെ സാഗിങ്ങിനും ഒക്കെ വളരെ രീതിയിൽ സഹായിക്കുന്ന ഒരു ക്രിയയാണിത്. ഇത് നിങ്ങൾ ദിവസവും ചെയ്യുന്നതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണം, ചെയ്യുന്നത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെ ഞാൻ ചെയ്യാമെന്നാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. പിന്നെ നമുക്കൊരു ഒരു സൂം മീറ്റിംഗ് പോലെ, അതായത് ഒരു 5 പേരെ നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു 5 പേരെ വെച്ചിട്ട് നമ്മളൊരു 1 മണിക്കൂർ ക്ലാസ് എടുക്കുന്ന മാതിരി, അതായത് ഓരോ ദിവസവും നമ്മൾ 5 പേരെ നമ്മുടെ കമന്റ്സ് ഇടുന്നതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് വൈകുന്നേരം 1 മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുന്ന മാതിരി പറഞ്ഞു കൊടുക്കുന്ന മാതിരി അങ്ങനെയും ഒരു കാര്യം കൂടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ വെള്ളം കുടിക്കുന്ന കാര്യം മറക്കരുത്, ബേ ലീവ്സ് കറുകപ്പട്ടയിട്ട് കുടിക്കുന്ന കാര്യം മറക്കരുത്, അതുപോലെ തന്നെ പാക്സുകൾ, ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ് യോഗയും കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും, ഞാൻ പറയാറില്ലേ നമ്മളെപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതിലാണ് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇതും ഒരു കിഡിലൻ സ്കിൻ വൈറ്റനിങ് പാക്കാണ്. സ്കിൻ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അങ്ങ് വെളുത്ത്, നിങ്ങൾ ഈ തമ്മനെയിൽ കണ്ട് ഭയങ്കര അതൊന്നും ആകണ്ട കേട്ടോ. തമ്മനെയിലൊക്കെ നമുക്ക് വീഡിയോസ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു തമ്മനെയിൽ അട്രാക്ഷൻ പോയിന്റ്സ് അതൊക്കെ, അത് കേട്ടിട്ട് ഭയങ്കര സംഭവം, അങ്ങനല്ല വിചാരിക്കേണ്ട. കാരണം കണ്ടാലല്ലേ ആളുകൾ ഉള്ളിലോട്ട് വരൂ, വരുമ്പോഴല്ലേ അവർക്ക് ഈ പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ തമ്മനെയിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് ഇടുന്നത്, അത് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. ഓക്കെ, അപ്പോ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ഇത്. വളരെ ചെറിയ കുഞ്ഞ് 3 ഇൻഗ്രീഡിയൻസ്, നമുക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇത്.
ഓക്കെ അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട്. കണ്ട ക്രീമുകളൊക്കെ വാരി തേച്ച് ചുമ്മാ നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനൊന്നും ചെയ്യാതെ വേറെ നാച്ചുറലായിട്ട് നമുക്ക് സ്കിൻ ലൈറ്റനിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈര് വേണം, ഒരു വലിയ 2 സ്പൂൺ തൈര് എടുക്കുക. അതിൻ്റെ കൂടെ ഒരു പഴം, പഴം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഇഷ്ടമുള്ള പഴം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു റോബസ്റ്റ് പഴം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ ഒരു കുഞ്ഞു പഴമാണ് കിട്ടിയത്, നമ്മുടെ നാട്ടിലല്ലേ. അപ്പോൾ ഈ ഒരു പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. മിക്സിയിൽ ഒന്ന് നല്ലപോലെ ക്രീമായിട്ട് നിങ്ങൾ അടിച്ചെടുത്താലും മതി. നല്ലപോലെ മിക്സിയിൽ ക്രീം എടുത്ത് നല്ല ക്രീം പരുവത്തിൽ അരച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ കൈകളിലും, കൈക്കും വളരെ നല്ലതാണ്, നിങ്ങളുടെ മുഖത്തും കൊച്ചു കുട്ടികൾക്ക് വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കുഴപ്പമില്ല, സ്കിന്ന് നല്ലൊരു ബ്ലീച്ചിങ് പോലെ സ്കിന്ന് നല്ല ലൈറ്റൻ ആകും. അതോടൊപ്പം തന്നെ നമുക്ക് സൈഡ് എഫക്ട്സോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഉണ്ടാവില്ല. സ്കിന്ന് നല്ല ലൈറ്റൻ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത്. നമ്മൾ ഇന്നലെ ഇട്ട പാക്ക്, നമ്മൾ തക്കാളിയും ലെമണും ചേർത്തിട്ടുള്ളൊരു പാക്ക്, അത് ഇന്നലെ ഇട്ടു. ഇന്ന് നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോഴത്തേക്ക് നല്ല ലൈറ്റൻ ആവും. കാരണം തക്കാളി ലെമൺ ജ്യൂസിനെ പോലെ തന്നെയാണ് ഈ ഒരു തൈര് എന്ന് പറയുന്നത്. തൈര് നമ്മുടെ സ്കിന്നിന് നല്ല ഒരുപാട് പുളിച്ച തൈര് എടുക്കരുത് കേട്ടോ. ഈ മീഡിയം സൈസിലുള്ള തൈരാണ് എപ്പോഴും നല്ലത്. ഒരുപാട് അങ്ങ് പുളിച്ചും പോകരുത്, എന്നാൽ പുളി ഇല്ലാതെ ഇരിക്കരുത്. അങ്ങനെയുള്ള തൈരാണ് എപ്പോഴും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ ഡീപ്പ് ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ല പുളിച്ച തൈര് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ നല്ല ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ, അത് ഉണങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ എടുക്കും. കാരണം പഴമാണ്, തൈരാണ്, പിന്നെ തേനാണ്, അങ്ങനെ വലിഞ്ഞു മുറുകൊന്നുമില്ല. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ റബ് ചെയ്ത് കഴുകി കൊടുക്കുക. പിന്നെ ഈ പറയുന്ന സമയങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് സോപ്പോ ഫേസ് വാഷോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. മാക്സിമം നമ്മുടെ ഫേസ് വാഷ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ ചേച്ചി ഇപ്പം നാട്ടിലായതുകൊണ്ടാണ് എനിക്ക് പ്രോഡക്റ്റ് ഒന്നും സെയിൽ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ഓണം കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും അയച്ചു തരുന്നതാണ്. പിന്നെ ഈ ഒരു 5 ദിവസം, അതായത് ഈ 5 ദിവസം ഞാൻ ഒരു 5 പാക്കുകൾ പറഞ്ഞു തരും. ഈ ഒരു പാക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ വെയിറ്റ് ലോസ് ചലഞ്ചിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ തിരിച്ച് ചെന്നൈയിൽ പോയതിന് ശേഷം, കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടാത്തതുകൊണ്ട് തിരിച്ച് ചെന്നൈയിൽ പോയതിന് ശേഷം ഉച്ച സമയത്ത് ഞാൻ ആ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ വീഡിയോസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് വെയിറ്റ് ലോസ് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഫേസ് യോഗയും സ്റ്റാർട്ട് ചെയ്ത് പോവാം. കാരണം ഒരുപാട് പേർക്ക് വണ്ണമൊക്കെ കുറയ്ക്കുന്ന സമയത്ത് മുഖമൊക്കെ ഒട്ടിപ്പോവും, മുഖത്തിന്റെ ഭംഗിയൊക്കെ പോകും. അപ്പൊ അതും കൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള സാധനങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ പ്രോട്ടീൻസ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ലപോലെ വെജിറ്റബിൾസ് കഴിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ നമ്മുടെ ഫുഡിൽ അധികമായിട്ട് നമ്മൾ ഫുഡിൽ എപ്പോഴും ഗാർലിക്, അതായത് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ, പെപ്പർ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ, അതുപോലെ കറുകപ്പട്ട, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ, അതായത് നമ്മുടെ കഴിക്കുന്നതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. നാളെ ഞാൻ മഞ്ഞൾ വെച്ചിട്ടുള്ള ഒരു സാധനം പറഞ്ഞുതരാം. നാളത്തെ വീഡിയോയിൽ നമ്മുടെ മഞ്ഞൾ കൊണ്ടുള്ളൊരു പാക്കാണ്, അത് ഞാൻ നാളെ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് ഈ ഒരു പാക്ക് കറക്റ്റായിട്ട് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. ഇനി നമ്മുടെ കമൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്, ബിക്കോസ് ഒരുപാട് പേർക്ക് എന്നോട് സംസാരിക്കണം, ചേച്ചിയോട് സംസാരിച്ച് നേരിട്ട് സംശയങ്ങൾ ചോദിക്കണം, അവർ വിളിക്കാറുണ്ട്. വീട്ടിൽ പലപ്പോഴും എന്നെ കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ദിവസം ഞാൻ 5 പേര് സെലക്ട് ചെയ്ത്, ബിക്കോസ് എനിക്കും നിങ്ങൾക്കുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എനിക്ക് നിങ്ങളെ പലരെയും എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഡയറക്റ്റ് കോൺടാക്ട് വേണം എന്നെനിക്കൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങളായിട്ടൊക്കെ ഒരു സൂം മീറ്റിംഗ്, ഒരു 5 പേര് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടുന്നത് പോലെ സൂം മീറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് ആ ഒരു ഫേസ് യോഗയെ കുറിച്ച് കൂടുതൽ പഠിക്കാം. നിങ്ങളുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്യാം. അത് കമൻസ് അയക്കുന്നവരിൽ നിന്നും 5 പേരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരു സൂം മീറ്റിംഗ് ചെയ്യുന്നത്. അതിപ്പോഴല്ല, ഞാനിപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ നടക്കില്ല. ഇത് കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് ചെന്നൈയിലൊക്കെ പോയതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ അത് ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയുക. എനിക്ക് പലപ്പോഴും കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവിടെ ഒട്ടും സിഗ്നൽ ഇല്ലാത്തൊരു നാടാണ്. ഞാനിത് വീഡിയോ എടുത്ത് വെളിയിൽ പോയി വേണം അപ്ലോഡ് ചെയ്യാൻ, അത്രയ്ക്ക് സിഗ്നൽ ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും കമൻസിന് റിപ്ലൈ തരാൻ പറ്റാതെ പോകുന്നത്. എങ്കിലും മാക്സിമം കമൻസിലുള്ള റിപ്ലൈ ഒക്കെ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയാനും ശ്രമിക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.